നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, റസൂലുള്ള അല്ലാതെ ഏത് നബിയും എവിടെയാണ് ഖബറടക്കപ്പെട്ടത് എന്നത് നമുക്ക് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറാണ് നമുക്ക് ഇത് എൻ്റെ വാക്കല്ല, ഈ ബഖി എന്ന ഖബർസ്ഥാനത്തിൽ കിടക്കുന്ന ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറുണ്ടല്ലോ അല്ലേ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹിൻ്റെ ഖബർ എന്ന പേരിൽ അവിടെ ഒരു ഖബർ അറിയപ്പെടുന്നുണ്ട്. ആ മാലിക് ഇമാമ് മദീന ഇമാമ് അദ്ദേഹം ഇവിടുത്തെ ഖാദി ഖതീബ് മുദരിസ് എല്ലാമായിരുന്ന അദ്ദേഹം പറയുന്ന വാക്കാണ് ഈ നൂറേ നൂറിൽ ഒരു നബിയുടെ ഖബറാണെന്ന് പറയാൻ ലോക നേതാക്കളുടെ നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറല്ലാതെ വേറൊരു ഖബറുമില്ല. കാരണം റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അത് ഇസ്ലാമിൻ്റെ ഹിക്മത്താണ്. ഇസ്ലാം നമ്മെ ഷിട്ടിച്ചത്, അള്ളാഹു നമ്മെ ഷിട്ടിച്ചത്, ഇസ്ലാം നമ്മെ വളർത്തുന്നത് തൗഹീദിലൂടെയാണ്, ഏകദൈവ വിശ്വാസത്തിലൂടെയാണ്. നബിമാരെ ആദരിക്കുക, നബിമാരെ ബഹുമാനിക്കുക, നബിമാരിൽ മാതൃക കണ്ടെത്തുക, നബിമാരുടെ ഹിസ്റ്ററി പഠിക്കുക, ഖുർആൻ പഠിപ്പിച്ചതുപോലെ എന്നിട്ട് അവർ ജീവിച്ചതുപോലെ ജീവിക്കുക. ഖുർആൻ അങ്ങനെയാണ്, 18 നബിമാരെ സൂറത്തുൽ അന്നാമിലൂടെയാണ് ഇങ്ങനെ എണ്ണല്ല കഥ ഇങ്ങനെ പറയാ, 18 ആൾക്കാരെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് നിങ്ങൾ ഈ കേട്ട വിഭാഗം അള്ളാഹ് സന്മാർഗത്തിലേക്ക് നയിച്ച വിഭാഗമാണ് കൂട്ടരെ, നിങ്ങൾക്ക് വേണമോ ആ സന്മാർഗം, എന്നാൽ അവർ പോയ റൂട്ടിലേക്ക് നിങ്ങൾ പോകണം, അവർ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കണം, എന്നാൽ അത് അവരെ പൂജിക്കണമെന്നല്ല.